ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും വേക്കൻസികൾ കുറവാണെങ്കിലും ഏകദേശം തൊണ്ണൂറ്റി രണ്ടേ മുന്നൂറ് വരെ ശമ്പളത്തിലൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത് എന്നൊക്കെ നോക്കാം ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് നല്ല ശമ്പളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ വേക്കൻസികളും അതിലേക്ക് വരുന്ന ശമ്പളവും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ ഫാർമസിസ്റ്റ് എ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തൊമ്പത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് ആയിരിക്കും ഇപ്പോൾ ലഭിക്കാവുന്ന ശമ്പളം മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് ജനറൽ വിഭാഗത്തിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ എസ് എസ് സി പാസ് ആയിരിക്കാം ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഫാർമസി ഉള്ള ആൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ വരുന്നത് ലാബ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്ന പോസ്റ്റാണ് അതിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് ശമ്പളം പറയുന്നത് രണ്ട് വേക്കൻസിയാണ് അതിലേക്കും പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി ഓർ എസ് എസ് സി പാസ് ആയിരിക്കാം അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ഡി എം എൽ ടി ഉള്ള ആൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും പിന്നെ ഫയർമാൻ എ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതിലേക്ക് എട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജനറൽ അഞ്ച് ഒ ബി സി രണ്ട് എസ് സി ഒന്ന് എന്നീ വിഭാഗങ്ങളിലേക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് മിനിമം നിങ്ങൾക്ക് എസ് എസ് എൽ സി പാസ്സായിരുന്നാൽ മതി അതുപോലെ തന്നെ ഷുഡ് സാറ്റിസ്ഫൈ ദ പ്രിസ്ക്രൈബ്ഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഓർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് സ്റ്റാൻഡേർഡ്സ് അത് ഫിസിക്കൽ ഉണ്ടായിരിക്കുന്നതാണ് അതിലേക്ക് അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നെറ്റ് വേക്കൻസിയാണ് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇത് നമുക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഫാർമസിസ്റ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ലാബ് ടെക്നീഷ്യന് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഫയർമാൻ വരുന്നത് ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ജനറൽ വിഭാഗത്തിന് ഒ ബി സി ഇരുപത്തിയെട്ട് എസ് സി മുപ്പത് എസ് ടി ഇരുപത്തിയഞ്ച് അതുപോലെ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് ഇരുപത്തി അഞ്ച് അങ്ങനെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് പ പെർ മന്ത് ഫസ്റ്റ് മന്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശമ്പളം ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് മുപ്പത്തിനാല് എണ്ണൂറും അതുപോലെ ലാബ് ടെക്നീഷ്യൻസ് മുപ്പത് അഞ്ഞൂറും ഫയർമാൻ എ ഇരുപത്തി മൂന്ന് എണ്ണൂറുമായിരിക്കും അതിലേക്ക് ലഭിക്കുന്ന ശമ്പളം ലഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ താഴെ കൊടുക്കുന്നതാണ് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് ഹൈറ്റ് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അതിലേക്ക് ഫിസിക്കലായിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ അതുപോലെ ജനറൽ വിഭാഗത്തിന് വുമൺ ആണെങ്കിൽ നൂറ്റി അൻപത്തി അഞ്ചും വെയ്റ്റ് അൻപത് കിലോ മിനിമം ഉണ്ടായിരിക്കണം അതുപോലെ വുമൺ ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് കിലോ ഉണ്ടായിരിക്കണം പിന്നെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും ഫിസിക്കലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ താൽപ്പര്യമുള്ള യുവതി യുവാക്കളെ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നാലും പ്രൈമറി മെഡിക്കൽ ടെസ്റ്റ് പി എം ടി എന്ന് പറയുന്നതിൽ ഹൈറ്റ് മെഷർമെൻ്റ് ഉണ്ടാവും വെയിറ്റ് മെഷർമെൻ്റ് ആവും വിസിബിൾ സ്ട്രക്ചറൽ അബ്നോർമലി എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ ഉണ്ടാകും പിന്നെ സ്റ്റേജ് ടു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അതിലേക്ക് ആയിരത്തഞ്ഞൂറ് മീറ്റർ റണ്ണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഏഴ് മിനിറ്റ് കൊണ്ട് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ആയിരത്തഞ്ഞൂറ് മീറ്റർ റണ് റണ്ണ് ഏഴ് മിനിറ്റ് കൊണ്ട് അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് എണ്ണൂറ് മീറ്റർ നാല് മിനിറ്റ് കൊണ്ട് എണ്ണൂറ് മീറ്റർ താണ്ടുക എന്നാണ് അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കുക പിന്നെ മെഡിക്കൽ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വെറും നൂറ് രൂപ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അതുപോലെ എക്സർസൈസ് കാൻഡിഡേറ്റ്സ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ള ആൾക്കൊന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ അവർക്കൊന്നും ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഇപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ